ആകാശദൂത് എന്ന സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് സിബി സാറ് എന്നോട് പറഞ്ഞു, അതിലെ വില്ലനായി അഭിനയിക്കുന്നത് ഒരു പുതുമുഖമാണ്. അത്യാവശ്യം ചില സിനിമകളിലേക്ക് തീരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ എഫ് വർഗീസ് എന്നാണ് പേര്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എനിക്കാളെ അറിയില്ല. ആ അല്ല, കൊള്ളാം, ആൾ നന്നായി ചെയ്യും. കോട്ടയത്തായിരുന്നു ആകാശദൂതിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ആകാശദൂതിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴേക്കും സ്വതന്ത്ര സംവിധായകനായി മാറിക്കഴിഞ്ഞിരുന്നു. കോട്ടയത്തായതുകൊണ്ട് ചില ലൊക്കേഷൻ സൗകര്യങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ നിരന്തരം ആ സെറ്റിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം സിബി സാറ് പറഞ്ഞു, ഇന്ന് എൻ എഫ് വർഗീസ് വരും, ഞങ്ങളിവിടെ ലൊക്കേഷനായിരിക്കും, ജോസ് അദ്ദേഹത്തെ ഒന്ന് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. അതനുസരിച്ച് കോട്ടയത്ത് നിഷ ഹോട്ടലിൽ ഞാൻ എൻ എഫ് വർഗീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കഷണ്ട് കയറിയ തലയുള്ള ഒരാൾ ഒരു ചെറിയ ബാഗൊക്കെ പിടിച്ച് റിസപ്ഷനിൽ വന്ന് ചോദിക്കുന്നു, ഈ ജോസ് തോമസിൻ്റെ റൂമേതാണ്? ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് മനസ്സിലായി അയാൾ ഇതാണെന്ന്. ഞാൻ അടുത്തേക്ക് എന്ന് പറഞ്ഞു, ഞാനാണ് ജോസ് തോമസ്, എന്താ കാര്യം? ഞാൻ അതേ ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. ഉടനെ പുള്ളി അല്പമൊന്ന് ശബ്ദം കുറച്ചിട്ട് പറഞ്ഞു, സിബി സാറ് പറഞ്ഞിട്ട് വന്നതാ നിങ്ങളെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, എൻ എഫ് വർഗീസ് വരുമെന്ന് അറിഞ്ഞിരുന്നു, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളും സ്വസിദ്ധമായ ആ തമാശ ശൈലിയിൽ പറഞ്ഞു, തന്നെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു, എൻ്റെ ഈ വേഷം പോകുമെന്ന് ഞാൻ ഭയന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താനും ഘനഗംഭീര ശബ്ദത്തിൽ വന്നിട്ട് ജോസ് തോമസിൻ്റെ റൂമേതാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒന്ന് ഭയപ്പെടുത്തണമെന്ന് ഞാനും വിചാരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദം. ഞാൻ അദ്ദേഹവുമായി ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു. ആദ്യ സീൻ അഭിനയിക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടി ഞാനവിടെ നിന്നു. ആദ്യ ഷോട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ഒരിരുത്തം വന്ന നടൻ്റെ എല്ലാ പ്രകടനങ്ങളും അതിലുണ്ടായിരുന്നു. സിബി സാറൊക്കെ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഒരിക്കലും ഒരു പുതുമുഖ നടൻ ഇത്രയും മനോഹരമായി അഭിനയിക്കും എന്ന് അദ്ദേഹവും വിചാരിച്ചിരുന്നില്ല. ക്യാമറ കാണുമ്പോൾ ചിലർ പകച്ചു പോകും. പക്ഷേ എൻ എഫ് വർഗീസ് നേരത്തെ സിദ്ദിഖ് ലാലിൻ്റെ ഒക്കെ കൂടെ മിമിക്രി സ്റ്റേയിൽ ഉണ്ടായിരുന്ന ആളാണ്. സിദ്ദിഖ് ലാലിൻ്റെ ഒന്ന് രണ്ട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യാമറയുമായുള്ള പരിചയമുണ്ടാവാം. ആ സിനിമ വൻ വിജയമായി. എൻ എഫ് വർഗീസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം ഒത്തിരി ഒത്തിരി സിനിമകൾ. എന്നാൽ ഇതിനിടയിൽ എൻ എഫ് വർഗീസ് സിദ്ദിഖ് ലാലുമായി അല്പം അകന്നു. കാരണം ഇവരൊന്നിച്ച് മിമിക്രി സ്റ്റേജിലുണ്ടായിരുന്നു. സിദ്ദിഖ് ലാല് സിനിമാ സംവിധായകരായി. അവർ സംവിധായകരായതോടെ ഒരിരിപ്പിടം നേടാൻ കഴിയും എന്ന് എൻ എഫ് വർഗീസ് മനസ്സിൽ കണക്ക് കൂട്ടി. അവരുടെ സിനിമയിൽ വളരെ നല്ല വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ ഒരു സ്ഥാനം നേടാം എന്നാണ് എൻ എഫ് കരുതിയത്. പക്ഷേ അങ്ങനെ വലിയ വേഷങ്ങൾ കൊടുക്കാൻ സിദ്ദിഖ് ലാലിന് സാധിച്ചില്ല. സിബിമലയിലാണ് അദ്ദേഹത്തിന് പ്രധാന വേഷം കൊടുത്ത് സിനിമയിലേക്ക് ഒരു നടനായി പരിചയപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടനായി വളർന്നു കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് ലാലിനോട് ഉള്ളിൽ ഒരല്പം ദേഷ്യവും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സിദ്ദിഖ് ലാലുമായിട്ടുള്ള ഒരു സംഭാഷണ മധ്യേ സിദ്ദിഖ് ലാൽ ചോദിച്ചു, അത്രേ എന്താണ് എൻ എഫ്, ഞങ്ങളോടുള്ള പിണക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? പിന്നെ എൻ എഫ് പറഞ്ഞത്രേ, എന്തിനു പിണങ്ങണം? മൂന്ന് പേര് ഒരുപോലെ പണിയില്ലാതെ നടന്നു. അതിൽ രണ്ട് പേര് ഗൾഫിൽ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്ന് നിനക്കൊരു വിസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കാലങ്ങൾ കാത്തിരുന്നിട്ടും അവർ വിസ ഉണ്ടാക്കി കൊടുത്തില്ല. ഈ മൂന്നാമൻ കഷ്ടപ്പെട്ട ആരുടെയോ കാല് പിടിച്ച് ഗൾഫിലെത്തി. അവനും നല്ല നിലയിലായി. അത് കഴിഞ്ഞ് മറ്റവർ സൗഹൃദം പറഞ്ഞു വന്നാൽ പിന്നെ ഈ മൂന്നാമൻ എന്തിനാണ് അവരോട് സൗഹൃദം കാണിക്കേണ്ടത്? അതായിരുന്നു എൻ എഫ് വർഗീസ്. സിദ്ദിഖ് ലാൽ അത് തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. അവർക്ക് എൻ എഫ് വർഗീസിൻ്റെ മനസ്സ് ശരിക്കറിയാമെന്നതുകൊണ്ട് തന്നെ അവർ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ എല്ലാ കാലത്തും എൻ എഫ് വർഗീസിനെ നല്ല സുഹൃത്തായി തന്നെയേ കണ്ടിട്ടുള്ളൂ. ഇന്നും എൻ എഫിനെ കുറിച്ച് പറയുമ്പോൾ നല്ല വാക്കുകൾ മാത്രമേ പറയാറുമുള്ളൂ. ഞാൻ സ്വതന്ത്ര സംവിധായകനായതിനു ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് എൻ എഫിനെ അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി അഭിനയിച്ച സുന്ദരപുരുഷൻ എന്ന എൻ്റെ സിനിമയിലാണ് എൻ എഫ് എൻ്റെ കൂടെ ആദ്യമായി വർക്ക് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് വളരെ ആനന്ദകരമായിരുന്നു. ഇത്രയും നല്ല സൗഹൃദമുണ്ടായിട്ടും എന്താടോ നമ്മൾ ഇത്രയും വൈകിയത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിലുണ്ടായ ഒരു രസകരമായ അനുഭവം, ഊട്ടിയിലാണ് ലൊക്കേഷൻ. അപ്പോൾ എൻ എഫ് എന്നോട് പറഞ്ഞു, എടോ ഞാൻ എൻ്റെ ഭാര്യയോട് ഇവിടെ വരെ പറയാൻ പറഞ്ഞിരിക്കുക. അവളെപ്പോഴും പറയും നമുക്കൊന്ന് ഊട്ടി പോകണം, പിള്ളേരും ഒക്കെ ആയിട്ട് പോകണമെന്ന് പറയാറുണ്ട്. അത് ഇക്കൂടെ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അങ്ങനെ എൻ എഫിൻ്റെ ഭാര്യയും മക്കളോടെ എത്തി. ഒരു ദിവസം ഒരു ലെങ്തി സീൻ ഷൂട്ട് ചെയ്യുകയാണ്. എൻ എഫിനാണ് മുഴുനീള ഡയലോഗ്. അത് ഞാൻ ട്രെയിന് ട്രോളി അങ്ങനെ ഒക്കെ ഇട്ടത് ഒറ്റ ഷോട്ടിൽ ആ സീൻ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. മുകേഷ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് കാണാനായിട്ട് എൻ എഫിൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും നിൽക്കുന്നു. ഒരു രണ്ട് മൂന്ന് റിഹേഴ്സൽ കഴിഞ്ഞു. എൻ എഫ് ഡയലോഗൊക്കെ പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഡയലോഗ് മോഡുലേഷൻ എന്ന് പറഞ്ഞത് അതിലേറെ ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള നിങ്ങളോടത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ലെങ്തി ഡയലോഗ് ഏകദേശം രണ്ട് പേജോളം ഡയലോഗാണ്.
സ്വന്തം മകളെക്കുറിച്ച് ഡോക്ടറായ മുകേഷിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവൾ എന്തായിരുന്നു, അവൾ ചെറുപ്പം മുതൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഈ രോഗാവസ്ഥയിലെത്തിയത് എങ്ങനെയാണ്, ഇതൊക്കെ പറയുന്ന വളരെ ഒരു അച്ഛൻ്റെ വികാരവും എല്ലാം അടങ്ങുന്ന ഒരു സീൻ. രണ്ട് മൂന്ന് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു നമുക്ക് ടേക്ക് പോവാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഡയലോഗ് പറഞ്ഞ് മുകേഷിൻ്റെ അടുത്ത് വന്ന് അവിടുന്ന് നടന്ന ക്യാമറയ്ക്ക് നേരെ വന്ന് പിന്നീട് വന്ന ഒരു ചെയറിലിരുന്ന് അവിടെ എത്തുമ്പം അദ്ദേഹത്തിൻ്റെ ക്ലോസിലായിരിക്കും എത്തുക ക്യാമറ. അവിടെയാണത് അവസാനിക്കുക. വളരെ ഭംഗിയായി ആദ്യ ടേക്കിൽ തന്നെ ആ സീൻ. ഓക്കെ, ചില റിസ്കി ഷോട്ടുകൾ അല്ലെ ഫസ്റ്റ് ടേക്കിൽ ചില ലെങ്തി ഷോട്ടുകളൊക്കെ ഓക്കെ ആകുമ്പോൾ എല്ലാവരും കൈയടിച്ച് ആ നടനെയും നടിയെയും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ സെറ്റ് നിന്ന് എല്ലാവരും കൈയടിച്ചു. ഉടനെ വളരെ സന്തോഷവാനായി എന്നെ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് ഓക്കെ അല്ലേ, ഞാൻ പറഞ്ഞു ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഈ കൈയടി ഇതെല്ലാം കണ്ടപ്പോൾ മുകേഷ് ഒരു തമാശ പറഞ്ഞു, എന്നെ തൻ്റെ ഭാര്യ അവിടെ നിന്ന് എന്തോ പിറുപിറുക്കുന്നുണ്ട്. എന്നെ പിന്നെ മനസ്സിലായില്ല എന്ത് പറ്റി, ഇന്നിനി ഉറങ്ങാൻ സമ്മതിക്കില്ല, ഇത് തന്നെയായിരിക്കും വർത്തമാനം എന്ന് തൻ്റെ ഭാര്യ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. സെറ്റിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചു, എന്നെ ഫഞ്ചിരിച്ചു. അതായത് ചെറിയ സന്തോഷം പോലും വളരെ വലുതായി എല്ലാവരും ഒത്ത് പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്ന ഫർഗീസ്. എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, എടു ആലുവയിൽ, ആലുവയിലാണ് എൻ എഫിൻ്റെ വീട്, ആലുവയിൽ ആ പുഴയോരത്ത് ഞാൻ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്, താൻ അവിടെ മേടിക്കേ, നമുക്കവിടെ ഒരു വീട് പണിയാം. എട്ട് താൻ ഈ കോട്ടയിൽ നിന്ന് വിട്ടുവിടെ വന്ന് താമസിക്കും. എറണാകുളമാണ് ഇനി സിനിമയുടെ ഹബ്ബാകാൻ പോകുന്നത്. എറണാകുളം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള സ്ഥലമാണ്, അതിനടുത്താണല്ലോ ആലുവ. ആലുവ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഗ്രാമാന്തരീക്ഷം നിലനിൽക്കുന്ന ടൗണാണ്, അതുകൊണ്ട് താനിവിടെ വന്ന് താമസിക്കണം. അതിന് ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ എഫ് പുഴയോരത്തുള്ള ആ സ്ഥലത്ത് ഒരു വീട് വെച്ചു. ഹൗസ് വാമിങ്ങിന് കുടുംബസമേതം എത്തണമെന്നാണ് എനിക്കുള്ള ഓർഡർ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അതിന് പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് എൻ്റെ സ്നേഹിതൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ വരികയാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ലൊക്കേഷൻ വന്നിട്ട് ആദ്യത്തെ ദിവസം എന്നോട് സംസാരിക്കാതെ മാറി നടക്കുകയാണ്. അസോസിയേറ്റ് ഡയറക്ടർ ജോണി തന്നെയാണ്. ജോണിയോട് പറഞ്ഞു, ജോണി ആ സീൻ എന്താണ്? ഹൗസ് വാമിങ്ങിന് ഞാൻ ചെല്ലാത്തതിനുള്ള പിണക്കം കാണിക്കുകയാണ്. ആ പിണക്കം ഒരു പൊട്ടിച്ചിരിയിലൂടെ അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ആദ്യത്തെ സീൻ എടുക്കുന്ന സമയമായപ്പോൾ ഞാൻ ജോണിയെ വിളിച്ചിട്ട് പറഞ്ഞു. ജോണി തന്നെ സ്റ്റാർട്ടും ആക്ഷനും കട്ടും പറഞ്ഞോളൂ, കാരണം ഇവിടെ ചിലർ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ടും ആക്ഷനും ഒക്കെ പറഞ്ഞാൽ അവർ അഭിനയിച്ചെന്ന് വരില്ല. ഉറക്കിയൊരു പൊട്ടിച്ചിരിയാണ് ഞാൻ കേട്ടത്. അത് എൻ എഫിൻ്റേതായിരുന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, പോക്കൃത്തരം കാണിച്ചാൽ പിന്നെ. ഞാൻ പറഞ്ഞു, എൻ എഫ് എന്തെങ്കിലും ചില അത്യാഹിതങ്ങൾ സംഭവിച്ചു പോയാൽ എന്തോ. എന്തത്യാഹിതം? ഞാൻ പറഞ്ഞു, അതിനി പറയുന്നില്ല, എന്ത് പറഞ്ഞാലും കള്ളമാണെന്നേ പറയും. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം, താൻ ഈ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട് വഴി വന്നിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞു, തീർച്ചയായും വരും, താൻ ഒറ്റയ്ക്ക് പോരാ. എൻ്റെ ഹൗസ് വാമിങ്ങിനെ സാലു ജോർജ് വന്നല്ലോ, സാലുവാണ് എൻ്റെ ക്യാമറമാൻ, ആ സാലുവിനെയും കൂട്ടിക്കോളൂ. ഞാനും സാലു അപ്പോൾ തന്നെ തീരുമാനമെടുത്തു എൻ എഫ് വർഗീസിൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ആ ഷൂട്ടിങ്ങിന് വളരെയധികം സൗഹൃദത്തോടെ എങ്ങനെയൊക്കെ ആ ഒരു സീൻ പൊലിപ്പിക്കാം. ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൊച്ചിങ്ങനീഫയുടെ ഒക്കെ ഒരുപാട് കോമഡികളുണ്ട്. ആ കോമഡി സീക്വൻസിലൊക്കെ എൻ എഫും വന്നു പോകുന്നുണ്ട്. അവിടെ ഒരു അച്ഛൻ്റെ പക്വത വിടാതെ എങ്ങനെയാ കോമഡിയോട് ചേർന്ന് നിന്ന് പോകാം. അങ്ങനെ ആ ക്യാരക്ടർ മനോഹരമായി ചെയ്ത് അവിടെ നിന്ന് യാത്ര പറയുമ്പോൾ എന്നോട് പറഞ്ഞു, താൻ തീർച്ചയായിട്ടും വരുമല്ലോ അല്ലേ. എടോ, തനിക്ക് വേണ്ടി പറഞ്ഞ സ്ഥലം ഇപ്പോഴും അപ്പുറത്ത് കിടക്കുകയാണ്. താൻ മേടിക്കുന്നില്ലെങ്കിൽ ഞാനത് മേടിക്കും. എനിക്ക് എൻ്റെ സ്ഥലത്തിൻ്റെ കൂടെ ചേർന്നാൽ എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു, ഒരു കർഷകൻ്റെ മനസ്സെപ്പോഴും പോയിട്ടില്ലല്ലേ, അതിന് ഏത് സിനിമ നടന്നായാലും ഓസ്കാർ കിട്ടിയാലും എനിക്ക് ആ കൃഷിഭൂമിയിലിറങ്ങി ആ മണ്ണിൽ കാലു ചവിട്ടി നിന്നാലേ ഞാൻ മനുഷ്യനാവൂ എന്ന് എൻ എഫ് പറയുന്നു. അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നു. ഷൂട്ടിംഗ് തീർന്നിട്ട് ഞാനും സാലു ജോർജും ആലുവ വഴി വരുന്നു, എൻ എഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഒരു സ്റ്റെപ്പൊക്കെയുള്ള പാലം കടന്ന് വേണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അതിനിപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞാനും സാലുവും കൂടി നടന്ന് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. നിർഭാഗ്യവശാൽ അപ്പോൾ എൻ എഫ് അവിടെ ഉണ്ടായിരുന്നില്ല. എൻ എഫിൻ്റെ ഭാര്യയും മക്കളും ഹൃദയപൂർവ്വം സ്വീകരിച്ചു, ചായ തരുന്നു. എൻ എഫ് അത്യാവശ്യമായി എവിടെയോ പോയതാണ്, വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ സാലു ജോർജിനോട് ഞാൻ പറഞ്ഞു, അവിടെ ചെന്നപ്പം മുതൽ എനിക്കെന്തോ ഒരു മനസ്സിന് വിഷമം. അപ്പോൾ സാലു ചോദിച്ചു, എന്താ എൻ എഫ് ഇല്ലാത്തതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞു, അല്ല, അവിടെ എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്നു, എന്താണെന്നറിയില്ല, അതൊക്കെ ജോസിന് തോന്നിയതായിരിക്കുമെന്ന് സാലു പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത, എൻ എഫ് വർഗീസ് നമ്മളെ വിട്ടുപിരിഞ്ഞുവെന്നാണ്. എന്നെ ആരോ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ കോട്ടയത്തുള്ള എൻ്റെ വീട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ ആലുവയിലെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ബോഡി മോർച്ചറിയിൽ വെച്ച് കഴിഞ്ഞു. എല്ലാവരും അടക്കിപ്പിടിച്ച മനസ്സുമായി നിൽക്കുകയാണ്. രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ എൻ എഫിനെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതി. ഫിലിം വാരികയായ ചിത്രഭൂമിയിൽ അത് അച്ചടിച്ച് വരികയും ചെയ്തു. എൻ്റെ സുന്ദരപുരുഷൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ എഫ് വർഗീസ് ഒരു കവർ, ഒരു ലോങ് കവറാണ്, അതിൽ കുറച്ച് പേപ്പറുകൾ നിറച്ചിരിക്കുന്നു. അതിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു, സമയം പോലെ താനൊന്ന് വായിക്കണം. ഞാൻ
അന്ന് തന്നെ അതെന്താണെന്ന് വായിച്ചു നോക്കി. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആയിരുന്നു. കഥാതിരക്കഥ സംഭാഷണം എൻ എഫ് വർഗീസ് എന്നെഴുതിയിരിക്കുന്നു. ഒരു അരമണിക്കൂർ ലെങ്ത് വരാവുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിമനോഹരമായ തിരക്കഥ. ഞാൻ എൻ എഫ് വർഗീസിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മനോഹരമായ തിരക്കഥയാണ്, തനിക്കിതൊരു വലിയ സിനിമയാക്കി കൂടെ. ഇല്ലടോ, വലിയ സിനിമയ്ക്കുള്ള ഒരുപാട് കഥകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് തന്നെ ഏൽപ്പിച്ചത് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയാണ്. എനിക്ക് എല്ലാവരോടും പോയി പറഞ്ഞ് ആ ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്താണ് ജയറാം, ഞങ്ങളൊന്നിച്ച് മിമിക്രി സ്റ്റേജിലുണ്ടായിരുന്നു. ഞാൻ ജയറാമിനോട് ഈ കഥ പറയാം, താൻ ഡയറക്റ്റ് ചെയ്യുക സിനിമ. ഞാൻ പറഞ്ഞു, തീർച്ചയായും. അദ്ദേഹം സ്നേഹിതൻ്റെ ലൊക്കേഷൻ വന്നും പറഞ്ഞു, ഞാൻ ആ തിരക്കഥ എഴുതി തീരാറായി, തീർന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ കാണിക്കൂ. പറഞ്ഞ കഥ ഓർമ്മയുള്ളൂ. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കഷൻ ഇരിക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറയുന്നു. ഞാൻ എൻ്റെ അനുസ്മരണക്കുറിപ്പിൽ എഴുതിയത്, ഇനി ആ തിരക്കഥ എനിക്ക് ആര് തരും, ആ സിനിമ ഞാനങ്ങനെ സംവിധാനം ചെയ്യും എന്ന് എഴുതിയാണ് ഞാൻ ആ കുറിപ്പ് അവസാനിപ്പിച്ചത്. എൻ എഫ് വർഗീസിനെ ഞാൻ എൻ എഫ് എ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം വരെ എൻ എഫ് എ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാനും എൻ എഫുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, എൻ എഫിനെ പോലുള്ള നടന്മാർ, മറ്റ് സാങ്കേതിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഇത്രയും സൗഹൃദങ്ങൾ സിനിമയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇത്രയും മനസ്സ് തുറക്കലുകളുണ്ടോ? നടന്മാരും നടന്മാരും തമ്മിലുണ്ടോ? സാങ്കേതിക പ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരും തമ്മിലുണ്ടോ? ഒരിക്കലുമില്ല. കാലം മാറിയതിനോടൊപ്പം മനസ്സുകളും മാറുകയായിരുന്നു. ഒരു പഴയ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ലേ? ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഇടവകപ്പള്ളിയിലേക്ക് യാത്ര പറഞ്ഞു പോകുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തായ അസീസുമായി അവിടെ എത്തി. സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും ഒട്ടുമിക്ക സാങ്കേതിക പ്രവർത്തകരും അവിടെയുണ്ട്. എല്ലാവർക്കും എൻ എഫ് വർഗീസ് നല്ല സുഹൃത്തായിരുന്നു. ഞാൻ ആ പള്ളിക്കുള്ളിലേക്ക് കയറി അവസാനമായി എൻ എഫ് വർഗീസിനോട് യാത്ര പറഞ്ഞു. ഞാൻ അവിടെ നിന്നും ആൾത്താരയിലേക്ക് നോക്കി. അന്ന് ഞാനൊരു വിശ്വാസിയാണ്. യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നല്ല മനുഷ്യരെ ഇങ്ങനെ നേരത്തെ വിളിച്ചു കൊണ്ടുപോകുന്നത്? ഇന്നും അതിന് മറുപടി കിട്ടിയിട്ടില്ല. എൻ എഫിൻ്റെ പൊട്ടിച്ചിരികളും തമാശകളും കഥ പറച്ചിലുകളും ഒരുപാട് സൗഹൃദ കൂട്ടായ്മകളും നൊമ്പരമുണർത്തുന്ന ഓർമ്മകളായി എൻ്റെ മനസ്സിലൂടെ ഒഴുകുകയാണ്. ഇന്നും എന്നും അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. പ്രണാമം എൻ എഫ്. പ്രണാമം.